കേവലം നൃത്തച്ചുവടുകളല്ല ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. തീയും ചരിത്രത്തിൽ നിന്നും ഏന്തിയെടുത്ത ചില ഏടുകളാണ്. ചരിത്രത്തിനോടെന്നും ചേർന്ന് കിടക്കുന്ന തുള്ളൽ കഥയുടെ ഒരാവിഷ്കാരം. ഇത് നമ്മുടെ ഗുരു കുഞ്ചൻ നമ്പ്യാരോട് അനുവാദം ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഗുരുദക്ഷിണയായി ഞങ്ങൾ സമർപ്പിക്കുന്നു. വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളും അധ്യാപകരെ, മുൻ വർഷങ്ങളിലെ പോലെ കേവലം നൃത്ത ചുവടുകളോ പ്രസംഗങ്ങളോ അല്ല ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. മറിച്ച് ഞങ്ങൾ പിന്നിട്ട കലാലയ ജീവിതത്തിൽ നിന്നും ചീന്തിയെടുത്ത ഏതാനും ഏടുകളാണ് തുള്ളൽ കഥയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ കാഴ്ചവെക്കുന്നത്. തുള്ളൽ കഥാപാത്രത്തെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ പിള്ളേർ തെറ്റിദ്ധരിച്ചാലും ഈ കൂത്തും കൂടിയാട്ടവും ഒക്കെ കണ്ടു വളർന്ന സാറുമാർ ഞങ്ങളെ തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കോ മരിച്ചവർക്കോ ആയി ഇതിലെ കഥയോ കഥാപാത്രത്വവുമായി ഒരു ബന്ധവുമില്ല എന്ന ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. വർഷം മൂന്ന് കഴിഞ്ഞു, ഇപ്പോൾ പറയാനുണ്ട് ഒരു 300 ഐറ്റം. വർഷം മൂന്ന് കഴിഞ്ഞു, ഇപ്പോൾ പറയാനുണ്ട് ഒരു 300 ഐറ്റം. നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ, നാരായണ ജയ. എല്ലാം പറയാം കേൾക്കുന്നവരോട് ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്. തുള്ളൽ പലവിധമുണ്ടെന്നാൽ ഇത് ന്യൂ ജനറേഷൻ നാടൻ തുള്ളൽ. കണ്ണും കാതും കൈകളുമാക്കും ടീച്ചർമാർക്കും നെക്സ്റ്റ് വണക്കം. നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരന്മാരായി മതിച്ചു പുളയ്ക്കും. ചങ്കൂറ്റക്കാർ ചങ്ങായികളി ക്രൂസൈഡേഴ്സിന് പെരിയ വണക്കം. പുള്ളങ്ങൾക്കും ചേട്ടന്മാരുടെ ഫ്ലെക്സിലടിച്ചൊരു ചെറിയ ഇനിയുള്ള അംഗം ഇവിടെ തന്നെ. വന്നപ്പോളോ വന്നപ്പോളോ വന്ന
വന്നപ്പോഴോ വന്നപ്പോഴോ മിന്നണതെല്ലാം തന്നെല്ലാം ഇനി സൈറ്റുകളിലൊക്കെ ഓടിയടുത്തു പ്രിൻസിപ്പാളും സാറന്മാരും തങ്ങനെ ചൂണ്ടി എവിടെ ചൂണ്ടി അവിടെ ചൂണ്ടി അവിടെ ചൂണ്ടി അവിടെ ചൂണ്ടി അവിടെ ചൂണ്ടി തവരോ ചൊല്ലി പണിതീരുന്നൊരു ഹോസ്റ്റല് കണ്ടു ഞങ്ങൾ നോക്കി കൂണ് മുളച്ചതുപോലെ നാല് തൂണുകൾ കണ്ടു തെക്കൻ ഇയറിൽ ഹോസ്റ്റൽ തീരും പിന്നീട് അയ്യോ പരമാനന്ദം അങ്ങനെ ചൊല്ലി അങ്ങനെ ചൊല്ലി എങ്ങനെ ചൊല്ലി അങ്ങനെ ചൊല്ലി അങ്ങനെ ചൊല്ലി പറ്റിച്ചവരിൽ നാലാമത്തെ വാചകങ്ങൾ ൂമിൽ പോയി ആകപ്പാടെ ഇരുപത് റൂമിൽ നിന്നും
ചാക്കിൽ താഴ്ത്തി നമ്മുടെ സ്വന്തം ഗസ്റ്റുകൾ തന്നെ അവരുടെ തല തൊട്ടപ്പൻ മൂപ്പര് തന്നെ
ഒരു 40 വട്ടം റിപ്പീറ്റ് മോഡിൽ നിന്നത് പോലെ വൈഹാർത്താക്കി അൺലോഡ് ചെയ്യണ ടൂട്ടർ വാഴും സി എസ് ബാച്ച് നോക്കുന്നവരൊക്കെല്ലാം പുച്ഛം വാരി തള്ളണ സാറുണ്ട് അവിടെ മൂന്നാർക്കാർക്കും പൊതുവായിട്ടൊരു മിസ്സും വന്നു സെക്കൻഡ് ഇയർ വന്നപ്പോഴേ തന്നെ ക്ലാസ്സിൽ ബോയ്സിന്റെ എണ്ണം കൂട്ടി കാരണം എന്താ പെൺപിള്ളവരോട് പാഠം ചൊല്ലും രണ്ടും കൂടെ ഏതെങ്കിലും ഒരു ലോഡ്ജിൽ ചെന്നിട്ടായിക്കൂടെ ഫസ്റ്റ് ഇയറിന്റെ ചടപ്പ് മൂന്നാം സെമ്മ് തുടങ്ങിയ കാലം അങ്ങനെ ചേട്ടന്മാർ ചിലർ വീട്ടിൽ വിളിച്ചു റാഗും ചെയ്തു സെൻസർ ബോർഡ് വിലക്കുന്നതിനാൽ തൽക്കാലം അത് പറയാൻ വയ്യ സെക്കൻഡ് ഇയറിനെ ജിൽജില്ലാക്കി ചങ്കായി നമ്മുടെ ലാട്രൽ സെറ്റി ബാച്ചിൽ പുതിയൊരു കുമ്മും വന്നു കുട്ടികൾ മാറി നടന്നു തുടങ്ങി റിസൾട്ട് വരുന്നു സപ്ലൈ ഒന്നായി കൂടിയിടുന്നു ഇല്ല ഹോളിഡേ ഇല്ല എല്ലാവരെയും റിമ്മോ റിമ്മ് തന്നെ ഇല്ല
വിളിച്ചു ഡ്രാമയിറക്കി പ്രതിഷേധിച്ചു എന്നിട്ടെന്താ എന്നിട്ടെന്താ തങ്ങറിനെന്നും കൊന്നത്തെങ്കിൽ തന്നെയിരുന്നു അവരുടെ എങ്ങനെ മിസ്സായാൽ പച്ചത്തെറിയായി കെട്ടോട്ടായി ഇതിലും ഭേദം ആന ചവിട്ടോ പുലികളെ തിന്നോ ചെയ്യുക തന്നെ ഒരു പുലി എങ്ങാൻ വരണേ എന്നൊരു പ്രാർത്ഥനയോടെ റിമ്മിലിരുന്നു അങ്ങനെയൊക്കെ തട്ടി മുട്ടി മൃമ്മിനിരുന്നൊരു വർഷം തീർന്നു അങ്ങനെയൊക്കെ തട്ടി മുട്ടി മൃമ്മിനിരുന്നൊരു വർഷം തീർന്നു നാരായണ ജയ 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 ആ വർഷത്തെ റിസൾട്ട് വന്നു റിമ്മിനും അച്ഛൻ കണ്ടു തുടങ്ങി ആ വർഷത്തെ സെറ്റും വന്നു റിമ്മിനും അച്ഛൻ കണ്ടു തുടങ്ങി മുംബൈ ഫുൾ പാസ് ആയവരൊക്കെ നിരത്തിപ്പൊട്ടി സപ്ലികൾ സ്വന്തം പേരിൽ സപ്ലിക്കൊപ്പം ചിലരോ പോലീസ് കേസും ചേർത്തു സ്വന്തം പേരിൽ സപ്ലിക്കൊപ്പം ചിലരോ പോലീസ് കേസും ചേർത്തു കാരണം എന്താ സംഭവബഹുലം കഠിന കടോരം രണ്ടാം വർഷവും ഓടിപ്പോയി സംഭവബഹുലം കഠിന കടോരം രണ്ടാം വർഷവും ഓടിപ്പോയി തപ്പിനു വേണ്ടി പലരും വന്നു ഡാർക്ക് സീനുകൾ പലതും വന്നു തപ്പിനു വേണ്ടി പലരും വന്നു ഡാർക്ക് സീനുകൾ പലതും വന്നു ലേഡീസ് ഹോസ്റ്റൽ പോർട്ടളമായി പലരും നമ്മൾ വെല്ലുവിളിച്ചു ലേഡീസ് ഹോസ്റ്റൽ പോർട്ടളമായി പലരും നമ്മൾ വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചത് നമ്മളെ എന്നാ വെല്ലുവിളിച്ചവർ ഓർത്തതുമില്ല എന്നിട്ടെന്താ ിലുമെടുത്തവർ കണ്ടു നമ്മുടെ തോളിൽ ഇരിക്കണ കപ്പ് അമ്പും വില്ലും എടുത്തവർ കണ്ടു നമ്മുടെ തോളിൽ ഇരിക്കണ കപ്പ് അപ്പൊ കേട്ടു കാവിലെ പാട്ടിന് ഞങ്ങൾ നിങ്ങൾ കൂട്ടിക്കോളാം അപ്പൊ കേട്ടു കാവിലെ പാട്ടിന് ഞങ്ങൾ നിങ്ങൾ കൂട്ടിക്കോളാം സ്പോർട്സ് പിടിക്കാൻ പിന്നെയും വന്നു കോമ്പറ്റീഷൻ പിന്നെ ടൈറ്റാൻ സ്പോർട്സ് പിടിക്കാൻ വീണ്ടും വന്നു കോമ്പറ്റീഷൻ പിന്നെ ടൈറ്റാൻ ആവേശത്തിൽ മുൾമുനയിൽ ആ സ്പോർട്സും നമ്മൾ അവരുടെ സ്ഥിതിയോ അവരുടെ സ്ഥിതിയോ അരയും പോയി അറിഞ്ഞാലും പോയി അവളെ ആരോ കൊണ്ടും പോയി അവളെ
ഒന്ന് ജീവിക്കാൻ ഇടയാണെങ്കിൽ ഞങ്ങളുടെ ധർമ്മം
ഇത് കൊണ്ടിട്ടുണ്ട് സദയം മാപ്പ് പറഞ്ഞിടട്ടെ. ഓട്ടൻതുള്ളലിൽ പലതും പറയും അത് കേട്ടാരും തോന്നിക്കല്ലേ. പലതും പറയും അത് കേട്ടാലും കോപിക്കരുതേ.